നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഐഡിയ രണ്ട് ദിവസം കൊണ്ട് ഇടിഞ്ഞത് 24%. ടെലികോം കമ്പനിയായ വോഡഫോൺ ഐഡിയയുടെ ഓഹരി വില രണ്ട് ദിവസം കൊണ്ട് 24% ഇടിഞ്ഞു. ഇന്ന് ഓഹരി വില 10 രൂപയുടെ താഴേക്ക് ഇടിയുന്നതിന് വിപണി സാക്ഷ്യം വഹിച്ചു. അതേസമയം ക്ലോസ് ചെയ്തത് 10.47 രൂപയിലാണ്. ടെലികോം കമ്പനികളുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ സംബന്ധിച്ച വിധിയിൽ സുപ്രീം കോടതി ഉറച്ചു നിന്നതിനെ തുടർന്നാണ് കടബാധ്യതയിലു വോഡഫോൺ ഐഡിയയുടെ ഓഹരി വില രണ്ട് ദിവസം കൊണ്ട് 24% ഇടിഞ്ഞത്. വോഡഫോൺ ഐഡിയ 58,254 കോടി രൂപ AGR ഇനത്തിൽ നൽകണമെന്ന ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ നിലപാട് സുപ്രീം കോടതി ശരിവയ്ക്കുകയാണ് ചെയ്തത്. പലിശ ഉൾപ്പെടെ ഈ തുക 70,320 കോടി രൂപ വരും. സുപ്രീം കോടതി വിധിയെ തുടർന്ന് അനലിസ്റ്റുകൾ വ്യത്യസ്തമായ വിലയിരുത്തലുകളാണ് വോഡഫോൺ ഐഡിയയെക്കുറിച്ച് നടത്തുന്നത്. പ്രമുഖ ആഗോള ബ്രോക്കറേജായ നോമുറ വോഡഫോൺ ഐഡിയ വാങ്ങണമെന്ന ശുപാർശയാണ് നൽകുന്നത്. ലക്ഷ്യമാക്കുന്ന വില 15 രൂപയാണ്. നേരത്തെ ന്യൂട്രൽ എന്ന റേറ്റിംഗാണ് ഈ ഓഹരിക്ക് നോമുറ നൽകിയിരുന്നത്. മറ്റൊരു ആഗോള ബ്രോക്കറേജായ UBS വോഡഫോൺ ഐഡിയയുടെ ന്യായവില 12 രൂപയ്ക്കും 24 രൂപയ്ക്കും ഇടയിലാണെന്ന് വിലയിരുത്തുന്നു. നിഫ്റ്റി ആദ്യമായി 25,800 മുകളിലെത്തി. US ഫെഡ് 0.5% പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് US വിപണിയിലുണ്ടായ മുന്നേറ്റം ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചു. ഇന്ന് ഓഹരി സൂചികളായ നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി. നിഫ്റ്റി ആദ്യമായി 25,800 പോയിന്റിനും സെൻസെക്സ് 84,500 പോയിന്റിനും മുകളിലേക്ക് ഉയരുന്നതിന് ഇന്ന് വിപണി സാക്ഷ്യം വഹിച്ചു. സെൻസെക്സ് 1,359 പോയിന്റ് ഉയർന്ന 84,544 നിഫ്റ്റി 375 പോയിന്റ് നേട്ടത്തോടെ 25,790 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ, FMCG, മെറ്റൽ, റിയൽ എസ്റ്റേറ്റ് സൂചികൾ ഇന്ന് 1% മുതൽ 3% വരെ ഉയർന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക തുടർച്ചയായ 7-ാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തി. ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവ 1% മുതൽ 2% വരെ ഉയർന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ICICI ബാങ്ക്, JSW സ്റ്റീൽ, L&T, കോൾ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റിയിലെ 50 ഓഹരികളിൽ 44 നേട്ടം രേഖപ്പെടുത്തി. BSE മിഡ് ക്യാപ് സൂചിക 1.24%, സ്മോൾ ക്യാപ് സൂചിക 1.16% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.